ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് തേൻ നെല്ലിക്കയാണ്. വളരെ പോഷകഗുണമുള്ള ഈ തേൻ നെല്ലിക്ക എങ്ങനെയാണ് തയ്യാറാക്കുക നോക്കാം. ഇവിടെ ഞാൻ 1 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഈ നെല്ലിക്ക നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് വിളഞ്ഞു പഴുത്ത നെല്ലിക്ക വേണം എടുക്കാൻ. കണ്ടില്ലേ, നല്ല പഴുത്ത നെല്ലിക്ക എടുക്കണം. ഈ നമുക്ക് ഈ നെല്ലിക്കയെ ഈ ഫോർക്ക് ഉപയോഗിച്ച് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ഞാൻ ഈ മുഴുവൻ നെല്ലിക്കയും ഇതുപോലെ കുത്തി എടുത്തിട്ടുണ്ട്. ഫോർക്ക് വെച്ച് നന്നായിട്ട് ഹോളിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ആലം, കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്, അത് നന്നായിട്ട് ഇതിൽ കലക്കിയെടുക്കുക വെള്ളത്തിൽ. ഈ നെല്ലിക്ക ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് 1 ദിവസം ഇത് ഈ വെള്ളത്തിൽ തന്നെ സൂക്ഷിക്കുക. ഞാൻ 1 ദിവസം ആലത്തിലിട്ട് വെച്ചിരുന്ന നെല്ലിക്കയാണിത്. ഇതിപ്പം ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയെടുത്ത് ഈ വെള്ളത്തിൻ്റെ നിറമൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കഴുകി വൃത്തിയാക്കിയെടുത്ത നെല്ലിക്കയാണിത്. 2-3 വെള്ളത്തിൽ വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. അങ്ങനെ എടുത്തിരിക്കുന്ന നെല്ലിക്കയാണിത്. ഇവിടെ ഞാൻ സ്റ്റൗവിൽ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് കഴുകി വാരി വെച്ചിരിക്കുന്ന ആ നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇപ്പം വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കണം. നെല്ലിക്ക നമുക്കിതൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം, അതിനു വേണ്ടിയാണ്. ഇപ്പൊ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് 2 മിനിറ്റ് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെക്കും. ഇതിപ്പൊ 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് അടച്ചു വെച്ചിട്ട് നമുക്ക് നെല്ലിക്ക അതിനകത്ത് നിന്നെങ്കിൽ മാറ്റിയേക്കാം. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം അതിൻ്റെ വെള്ളം എല്ലാം നന്നായിട്ട് തുടച്ച് കളഞ്ഞിട്ട് ഇതെടുക്കണം. ഇവിടെ ഞാൻ 1 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർത്ത് കൊടുക്കുക. ഈ നെല്ലിക്ക വെള്ളം എല്ലാം തുടച്ച് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്കയാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ 1 കിലോ നെല്ലിക്കയ്ക്ക് 1 കിലോ പഞ്ചസാരയാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കാം. ചെറിയ തീയിലിട്ട് തന്ന് ചൂടാക്കാം. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ, 1/4 കപ്പ് വെള്ളം. പഞ്ചസാര നന്നായിട്ട് ഉരുകി വരുന്നുണ്ട് ഇപ്പോൾ, കണ്ടില്ലേ. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. നമ്മൾ 5 മിനിറ്റ് ആയതിപ്പോൾ വെച്ചിട്ട് പഞ്ചസാര എല്ലാം അലിഞ്ഞിട്ട് വേര് ഇത്രയും വെള്ളമായിട്ടുണ്ട്. നെല്ലിക്കാതിലെ വെള്ളവും കൂടി അങ്ങോട്ട് ഇറങ്ങും. വീണ്ടും നമുക്കൊന്ന് അടച്ചു വെക്കാം, 1-5 മിനിറ്റ് കൂടി. ഇനി പഞ്ചസാരപ്പായി കിടന്നിട്ട് നമ്മുടെ പഞ്ചസാര 1 ഒറ്റ നൂൽ പരുവ ആകുന്നത് വരെ നമ്മളിങ്ങനെ തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കാം.
നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സ്റ്റൗവിൻ്റെ ഫ്ലെയിം കൂട്ടി കൊടുക്കുക കേട്ടോ. ഞാൻ അട്ടം കൂട്ടി വയ്ക്കുക. ഇതിപ്പോ നെല്ലിക്കായ്ക്കകത്തിലെ വെള്ളം കൂടി ഇറങ്ങിയിട്ട് കണ്ടില്ലേ, ഇതിങ്ങനെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് ഒരു അരമണിക്കൂർ നമ്മൾ ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് വേവിക്കണം. ഇനി ഇത് നിർത്തേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പഞ്ചസാര പാനി എടുത്ത് നോക്കുക, അതൊരു ഒറ്റനൂൽ പരുവാകുമ്പോൾ ഇതങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇപ്പം ഇത് കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി ഞാനിത് ഓഫ് ചെയ്യുകയാണ്. ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. ഇനി നമ്മുടെ നെല്ലിക്ക ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമ്മളിത് ഇനി ഒരു ദിവസം നമ്മളിതൊന്ന് മാറ്റി വയ്ക്കണം. അപ്പം അത് മാറ്റി വയ്ക്കുന്ന ഒരിക്കലും ഒരു സ്റ്റീൽ പാത്രത്തിലോ ഒരു അലൂമിനിയം പാത്രത്തിലോ ആകരുത്, ഒരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുകയാണ്. അര ടീസ്പൂൺ കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാതെ ആവശ്യമുള്ളവർക്ക് ചേർക്കുക. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, ഏലക്കാപ്പൊടി മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു ദിവസം ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു ദിവസത്തിന് ശേഷം നമുക്കിതെടുത്ത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ രണ്ട് ദിവസം പഞ്ചസാര പാനിയിൽ കിടന്ന നെല്ലിക്കയാണ്. ഇനി നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം. അങ്ങനെ ഒന്ന് ഒരു ദിവസം അല്ല, രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കൂടുതൽ കിടന്നാൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ഇപ്പം ഞാനിത് രണ്ട് ദിവസം ഇട്ടിരുന്ന പാനിയിൽ ഇട്ടിരുന്ന നെല്ലിക്കയാണ്, കണ്ടില്ലേ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇതിപ്പോൾ നെല്ലിക്ക കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ ആക്കി കൊടുത്താൽ അവർക്ക് വളരെ ഇഷ്ടമായിരിക്കും. ഇനി ഇത് നമുക്ക് കുറച്ച് ഏറെ ദിവസം ഇത് കേടുകൂടാതെ സൂക്ഷിക്കുകയും ചെയ്യാം. ഇനി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.